നമസ്കാരം സഫർജാൻ ഇഎക്സിന്റെ പുതിയ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ക്വിക്ക്ബുക്ക് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സാണ് ഇന്ന് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്വിക്ക്ബുക്ക് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് നമ്മളൊരു പർച്ചേസ് ഓർഡർ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാം അപ്പോൾ ഈ പർച്ചേസ് ഓർഡർ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് സെറ്റിൽ ചെയ്യുമ്പോൾ പർച്ചേസിലോട്ട് നമ്മൾ സെറ്റിൽ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് രണ്ടും നമ്മൾ റെക്കോർഡ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ മറ്റുള്ളവർക്ക് കൂടി മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഒരു പർച്ചേസ് ഓർഡർ ചെയ്യാം ഈ പർച്ചേസ് ഓർഡർ ചെയ്തതിന് ശേഷം അതായത് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു വെണ്ടർക്ക് ഒരു സപ്ലയർക്ക് നമ്മൾ ഓർഡർ കൊടുക്കണം അല്ലേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് ഒരു ലിസ്റ്റ് കൊടുക്കണം അപ്പോൾ ഈ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സപ്ലയർ നമുക്ക് അത് ഇത്ര ഐറ്റംസ് നമുക്ക് എത്തിച്ചു തരും അങ്ങനെ എത്തിച്ചു തരുന്ന സമയത്ത് ഈ ഓർഡറിനെ നമ്മൾ എന്താക്കി മാറ്റേണ്ടി വരും പർച്ചേസ് ബില്ലായിട്ട് ഉൾപ്പെടുത്തേണ്ടി വരും അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ടാലിയിൽ അല്ലെങ്കിൽ പീച്ചട്ടിലൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക് വളരെ സിമ്പിളാണോ അതല്ല നമുക്ക് കുറച്ചുകൂടി മറ്റുള്ള സോഫ്റ്റ്വെയർ അപേക്ഷിച്ച് ഇതിൽ വളരെ കുറച്ചുകൂടി ടഫാണോ എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ പർച്ചേസ് ഓർഡർ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വിക്ക്ബുക്ക് വിൻഡോയിൽ നമുക്ക് കാണാൻ പറ്റും പർച്ചേസ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ ഇതിൽ തന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് മൗസ് വെച്ചാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ക്രിയേറ്റ് പർച്ചേസ് ഓർഡർ ടു സബ്മിറ്റ് ടു യുവർ വെൻഡറിലേക്ക് നമ്മൾ പർച്ചേസിന് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അതിന് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പർച്ചേസ് ഓർഡേഴ്സ് അപ്പോൾ ഈ പർച്ചേസ് ഓർഡേഴ്സിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞു ഓക്കെ പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് വെണ്ടറിനാണോ നമ്മൾ ഓർഡർ കൊടുക്കുന്നത് ആ വെണ്ടറിനെ അവിടെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക ചെയ്യാം അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു വെണ്ടർ ഉണ്ട് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു വെണ്ടർ ഇവിടെ ഉണ്ട് കെ കെ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു വെണ്ടർ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഞാൻ തൽക്കാലം അത് സെലക്ട് ചെയ്യാണ് അതല്ല ഇനി പുതിയൊരു വെണ്ടറിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആഡ് ന്യൂ അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു വെണ്ടറിനെ ക്രിയേറ്റ് ചെയ്യുക ഇവിടെ കെ കെ ട്രേഡേഴ്സ് സെലക്ട് ചെയ്തു ഇനി അവിടെ പി ഒ നമ്പറും തന്നിട്ടുണ്ട് അവിടെ പർച്ചേസ് ഓർഡർ നമ്പറാണ് ഉദ്ദേശിക്കുന്നത് പർച്ചേസിൻ്റെ ഓർഡർ നമ്പർ അപ്പോൾ നമ്മൾ ടാലിയിലൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ പർച്ചേസ് ഓർഡർ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പി എച്ച് ട്രിയിലും നമ്മൾ പർച്ചേസിൻ്റെ ഓർഡർ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു ഓർഡർ നമ്പർ നമുക്ക് എത്രയാണോ തന്നിട്ടുള്ള ഓർഡർ നമ്പർ അത് കൊടുക്കാം അപ്പോൾ ഞാൻ 154 എന്ന് പറഞ്ഞ ഓർഡർ നമ്പർ കൊടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ഐറ്റംസ് ഏതൊക്കെയാണെന്നെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഐറ്റംസ് ഉണ്ടോണ്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി അതല്ല പുതിയൊരു ഐറ്റത്തിനാണ് നമ്മൾ ഓർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആഡ് ന്യൂ അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം ഈ ക്വാണ്ടിറ്റി നമ്മുടെ കൊടുക്കേണ്ടത് 100 ആണ് കൊടുത്തത് 100 എണ്ണത്തിനാണ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളത് ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഓക്കെ ക്ലോസപ്പ് എന്ന് പറഞ്ഞ ഐറ്റം ആണ് ഒരു 250 എണ്ണത്തിനാണ് ഞാൻ ഓർഡർ കൊടുക്കുന്നത് പിന്നെ ഓൾറെഡി നമ്മൾ പ്രൈസ് ഇവിടെ കൊടുത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് വരുന്നുണ്ട് ഓക്കെ ഹമാം എന്ന് പറയുന്ന ഐറ്റം നമ്മളൊരു 200 എണ്ണം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ടോട്ടൽ 9500 രൂപേൻ്റെ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പർച്ചേസ് ഓർഡർ നമ്പർ ഇടുക അപ്പോൾ അതൊക്കെയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് പാർട്ടി ഇവിടെ കൊടുത്തു പിന്നെ ഐറ്റംസ് ഇവിടെ കൊടുത്തു ഓർഡർ നമ്പർ മസ്റ്റായിട്ട് കൊടുക്കണം ഇനി നേരെ എൻ്റർ ചെയ്യുന്നു എൻ്റർ ചെയ്തിട്ട് ഞാനിവിടെ സേവ് ചെയ്തു ഒന്നെങ്കിൽ സേവ് ആൻഡ് ക്ലോസിൽ വരാം അല്ലെങ്കിൽ സേവ് ആൻഡ് ന്യൂവിൽ അടിക്കുക അതിൽ നമ്മൾ ഇനി വീണ്ടും പർച്ചേസ് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം സേവ് ആൻഡ് ന്യൂ കൊടുക്കുക അതല്ലാതെ ഇവിടെ ക്ലോസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ സേവ് ആൻഡ് ക്ലോസ് കൊടുക്കും സേവ് ആൻഡ് ക്ലോസ് കൊടുത്തു ഓക്കെ അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട് ഇനി ഇത്രയും ഐറ്റംസ് ഇപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളൂ ഇത്രയും ഐറ്റംസ് ഇനി അവർ ആ വെണ്ടർ അല്ലെങ്കിൽ ആ സപ്ലയർ നമുക്ക് എത്തിച്ച് തരികയാണെങ്കിൽ എന്താക്കി കൊടുക്കേണ്ടി വരും എൻട്രി ബിൽസിൽ പോവുക എൻട്രി ബിൽസാണ് നമ്മൾ സാധാരണ പർച്ചേസ് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ എൻട്രി ബിൽസിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വെണ്ടർ എന്നുള്ളടത്ത് നമ്മൾ ആ പാർട്ടിനെ സെലക്ട് ചെയ്യുക കെ കെ ട്രേഡേഴ്സ് ആയിരുന്നു അവിടെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ലിസ്റ്റ് ഇവിടെ കാണിക്കും ഓപ്പൺ പി ഒ എസ് എക്സിറ്റ് കാണുന്നതുകൊണ്ട് അവിടെ ഇവിടെ ഉണ്ടാവും ഓപ്പൺ പർച്ചേസ് ഓർഡർ എക്സിറ്റ് ഫോർ ദിസ് വെണ്ടർ ഡു യു വാണ്ട് ടു റിസീവ് അഗെയിൻസ്റ്റ് വൺ ഓർ മോർ ഓഫ് ദിസ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒരു മെസ്സേജ് ആയിട്ട് നമുക്ക് അവിടെ കാണിക്കും അപ്പോൾ ആ ഒരു വിൻഡോയിൽ ഇത് യെസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും യെസ് നമ്മൾ കൊടുക്കുക യെസ് കൊടുക്കുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഡീറ്റെയിൽ അവിടെ വരും ഇന്ന തീയതിയാണ് നമ്മൾ ഓർഡർ ചെയ്ത് അതിൻ്റെ ഓർഡർ നമ്പറോട് വരും അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ടിക്ക് കൊടുക്കുക ജസ്റ്റ് ടിക്ക് കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ മതി അപ്പോൾ എന്താവും നമ്മൾ കൊടുത്ത പർച്ചേസ് ഓർഡർ നേരിട്ട് പർച്ചേസിലോട്ട് സെറ്റിലാവും ഇനി ഇവിടെ വല്ല ക്വാണ്ടിറ്റിയോ റേറ്റ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചേഞ്ചസ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ചേഞ്ചസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം സേവ് ചെയ്യുക ഓക്കെ സേവ് കൊടുത്തു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്
പർച്ചേസ് ഓർഡർ ചെയ്തിട്ട് പിന്നെ അതിനെ ആ പർച്ചേസ് ഓർഡറിനെ നമ്മൾ പർച്ചേസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് എന്താണ്, ഒരു വെണ്ടർക്ക് അതായത് കെ കെ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിക്ക് നമ്മൾ ആദ്യം ഓർഡർ കൊടുത്തു. ഈ ഓർഡർ കൊടുത്ത സാധനങ്ങൾ പിന്നീട് ആ കമ്പനി നമുക്ക് എത്തിച്ചു തരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, എൻഡർ ബിൽസ് അഥവാ പർച്ചേസ് എടുത്തിട്ട് നമ്മൾ അതിന് പോയിട്ട് ചെയ്യാം. അപ്പോൾ ആ പാർട്ടിനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഓർഡറിൻ്റെ ഒരു ഡീറ്റെയിൽ വരാം, ജസ്റ്റ് യെസ് കൊടുക്കുക, പിന്നെ അതിൻ്റെ ഒരു വിൻഡോ വരും, അത് ജസ്റ്റ് ടിക്ക് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായി, പർച്ചേസ് ഓർഡർ പർച്ചേസിലോട്ട് സെറ്റിലായി, നേരെ സേവ് ചെയ്യും. എന്തെങ്കിലും ക്വാണ്ടിറ്റിയിലോ റേറ്റിലോ എന്തെങ്കിലും മാറ്റം വരുത്താണ്ടെങ്കിൽ മാത്രം മാറ്റം വരുത്തിയതിന് ശേഷം നേരെ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പർച്ചേസ് ഓർഡർ ചെയ്യേണ്ടതും പിന്നീട് അതിനെ പർച്ചേസിലോട്ട് സെറ്റിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ ക്ലാസ്സുമായി അടുത്ത തവണ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.